2045 ഭരണം പിടിച്ചെടുക്കുമെന്നും അതോടെ ഇന്ത്യയെ ഇസ്ലാമവൽക്കരിക്കുമെന്നും ബിംബിളക്കിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളിൽ ഒരാൾ പോലും ഇപ്പോൾ പുറത്തില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി എല്ലാവരെയും ദേശീയ സുരക്ഷാ ഏജൻസികളും അതുപോലെ തന്നെ സംസ്ഥാന പോലീസും ചേർന്ന് ജയിലിനുള്ളിലാക്കി. ജൂലൈ 12 ഒരു പരിപാടി പാറ്റ്നയിൽ നടത്താൻ അവർ പരിപാടി ഇട്ടത് മണത്തറിഞ്ഞ ഇന്റലിജൻസ് ബ്യൂറോ ആണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരാവസ്ഥയെക്കുറിച്ച് പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചത്. ജൂലൈ 12 പാറ്റ്നയിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആക്രമിക്കാനായിരുന്നു പരിപാടി. അതിനെല്ലാ സ്കെച്ചും പ്ലാനും എല്ലാം തയ്യാറാക്കി അതിനുവേണ്ടി ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇന്റലിജൻസുകാർ ഇത് മണത്തറിയുകയും അതോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് ഉണർന്ന് അന്ന് പ്രവർത്തിച്ചു. ഇവരുടെ എല്ലാ ഓഫീസുകളും റെയ്ഡ് ചെയ്തു. എല്ലാ നേതാക്കന്മാരെയും അകത്താക്കി. ബാക്കി അവശേഷിക്കുന്ന ആളുകളെ കഴിഞ്ഞ 2 ദിവസമായി പിന്നെ അകത്താക്കുകയും ചെയ്തു. ഇന്ത്യയിലെ 10-20 സംസ്ഥാനങ്ങളിൽ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ശക്തിയാണ് പിന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കേരളമാണ് അവരുടെ ശക്തി കേന്ദ്രവും തലസ്ഥാനവും. കേരളത്തിലാണ് അവർ തടിച്ച് കൊഴുത്ത് വളർന്നത്. ഇപ്പോൾ തന്നെ 3000 അക്കൗണ്ടുകളിലായി അവരുടെ പിന്നെ 120 കോടി രൂപയുടെ പിന്നെ ആസ്തിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 120 കോടിയും വന്നിരിക്കുന്നത് വിദേശത്ത് നിന്നാണ്. 3000 അക്കൗണ്ടുകളിലാണ് ഈ പണം കിടക്കുന്നത്. അതും അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് യാതൊരു സംശയമില്ലായിരുന്നു. എന്തായിരുന്നാലും ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് സർവനാശത്തിലേക്ക് രാജ്യം പോകുന്നതിന് ഒഴിവാക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ റെയ്ഡ് ചെയ്യുകയും പിന്നെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഒരു ബന്ധം പ്രഖ്യാപിച്ചത്. ആ ബന്ധിൻ്റെ ദുരവസ്ഥ, അതിൻ്റെ ദുരന്തം മുഴുവൻ അനുഭവിച്ചത് കേരളീയരായിരുന്നു. ഈ പാവപ്പെട്ട മനുഷ്യർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ 70 ട്രാൻസ്പോർട്ട് ബസ്സുകൾ എറിഞ്ഞു തകർത്തു? അന്ന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു. ഏകദേശം 5 കോടിയോളം രൂപ ഈ വകയിൽ തന്നെ KSRTC നഷ്ടം സംഭവിച്ചു. ശമ്പളത്തിന് പോലും വകയില്ലാതെ നട്ടുനിന്നിരുന്ന KSRTC 70 ബസ്സുകൾ കൂടി നശിച്ചാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. അതാണ് നമ്മുടെ ഒരവസ്ഥ. അതേസമയം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും PDF പോപ്പുലർ ഫ്രണ്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുകയോ ഹർത്താൽ ആചരിക്കുകയോ ചെയ്തില്ല. കാരണം ഒരൊറ്റ സംസ്ഥാനത്തും അത് ചെവിക്കൊള്ളുകയില്ലെന്നും അത് അമ്പയെ പരാജയപ്പെടുമെന്നും അവർക്ക് തന്നെ അറിയാം. അപ്പോൾ പിന്നെ കേരളം എന്തിനും പറ്റിയ മണ്ണാണെന്ന് പോപ്പുലർ ഫ്രണ്ടിന് അറിയാം. അതുകൊണ്ടാണ് അവർ പിന്നെ ഇതിനെ കേരളം തന്നെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും കൂടി ചെയ്തതോടുകൂടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ പ്രതീക്ഷകളും നശിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് വേറെ ഏതെങ്കിലും ഒരു പേരിൽ പ്രത്യക്ഷപ്പെടുമോ എന്നുള്ള കാര്യവും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരും പിന്നെ സംസ്ഥാന പോലീസിനെ വിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേരളത്തിലെ എല്ലാ ഓഫീസുകളും പൂട്ടുകയും അങ്ങനെ ആ ഓഫീസുകൾ സീൽ ചെയ്യുകയും അവശേഷിക്കുന്ന ഒളിവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ പിടിച്ച് NIA ഏൽപ്പിക്കുകയും കൂടി ചെയ്തതോടുകൂടി കേരള പോലീസും കേന്ദ്ര ഏജൻസിയോടൊപ്പം പിന്നെ എത്തിക്കഴിഞ്ഞു. എന്തായിരുന്നാലും പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്നെ ഇനിയുള്ള പ്രവർത്തനം വളരെ സൂക്ഷിച്ചായിരിക്കും അവർ പിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. STPIയെ നിരോധിച്ചില്ല എന്നൊരു പരാതി പലർക്കുമുണ്ട്. പക്ഷേ STPIയെ നിരോധിക്കാനാവില്ല. കാരണം ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് STPIയെ തൊടാൻ പറ്റാതിരിക്കുന്നത്. വേണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് STPIയുടെ ബാനറിൽ വേണമെങ്കിൽ പ്രവർത്തിക്കാം. അങ്ങനെ ആകുമ്പോൾ അതൊരു തീവ്രവാദി സംഘടനയല്ലെന്നും അതൊരു പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും ആ ലെവലിൽ അവർക്ക് പ്രവർത്തിക്കാൻ ചിലപ്പോൾ അതും കേന്ദ്ര ഏജൻസികൾ നോക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കുഴപ്പം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള നടപടികൾ നീങ്ങും. എന്തായിരുന്നാലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ മോഹങ്ങളും തൽക്കാലം അസ്തമിച്ചിരിക്കുകയാണ്. ഇന്ത്യ പിടിച്ചെടുക്കാമെന്നും ഇന്ത്യ മുഴുവൻ ഇസ്ലാമവൽക്കരിക്കാമെന്നും 2045 ഇന്ത്യയുടെ ഭരണം കൈയാളാവുന്നതും ഒക്കെ മധുര സ്വപ്നങ്ങൾ കണ്ടിരുന്ന നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ അഴിയെണ്ണുകയാണ്. അവരിനി ഏത് വർഷം ഏത് കാലത്ത്
പുറത്തിറങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് കേരളത്തിൽ തന്നെ നമ്മുടെ ഒരു പഴയ ഇവിടെ ഒരു പി ഡി പി നേതാവ് അബ്ദുൽ നാസർ മദനി അദ്ദേഹം എത്രയോ വർഷമായി ബാംഗ്ലൂരിലെ ജയിലിലാണ്. വിചാരണ പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഉള്ള ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിന് പിന്നെ ബാംഗ്ലൂരിലെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ നേതാക്കന്മാരെല്ലാം എത്ര വർഷം ഇനി ജയിലിൽ കിടക്കുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരിക്കാം. ആ പോപ്പുലർ ഫ്രണ്ടിന് എന്തായിരുന്നാലും അവരുടെ നട്ടലൊടിക്കാൻ കേന്ദ്ര സംസ്ഥാന പോലീസിനും ഏജൻസികൾക്കും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി അവർ പുതിയ വേഷം പിന്നെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്ന പോലെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷപ്പെടുമോ ഇല്ലയെന്നുള്ള കാര്യമാണ് കേന്ദ്ര ഏജൻസികൾ ഉറ്റുനോക്കുന്നത്.